നമസ്കാരം വെല്ലുവിളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരത്തിലെ ആമിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളിയായ എൻ ജോയി ഒഴുക്കിൽ പോട്ട് ധാരണ മരണപ്പെട്ട സംഭവത്തിൽ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ സന്നദ്ധരായ നഗരസഭ സർക്കാർ അനുമതി ലഭിച്ചാൽ ഇതിനുള്ള നടപടികൾ തുടങ്ങിയേക്കും പത്തു ലക്ഷം രൂപ ധനസഹായമായി നൽകുമെന്നായിരുന്നു വാഗ്ദാനം അതിനിടെ ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് യോഗത്തിൽ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതടക്കം പരിഗണിച്ചേക്കും തോട് വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനായി മുഖ്യമന്ത്രി നാളെ യോഗം വിളിച്ചിട്ടുണ്ട് മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്തമെന്ന തർക്കത്തിനിടെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും വിവിധ ജനപ്രതിനിധികളും പങ്കെടുക്കും ആമേഴാൻ തോട്ടിലെ മാലിന്യത്തിൽ പരസ്പരം പഴിച്ചാറുകയാണ് കോർപ്പറേഷനും റെയിൽവേയും ജലവിഭവ വകുപ്പ് ആമിയഞ്ചാൻ തോട്ടിലെ മാലിന്യ കുമ്പാരത്തിൽ വീണ് ഒരു മനുഷ്യനെ കാണാതായതിനു ശേഷമാണ് എല്ലാവരും ഉണർന്നത് റെയിൽവേയും കോർപ്പറേഷനും ഇറിഗേഷൻ വകുപ്പും എല്ലാം ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് വർഷങ്ങളായി മാറ്റാതെ കിടന്ന മാലിന്യം റെയിൽവേ ഒന്നും ചെയ്തില്ല കോർപ്പറേഷൻ വഴി ഒഴുകുന്ന മാലിന്യം യഥേഷ്ടം വന്നു ചേരുന്നത് ആമേഴുചാൻ തോട്ടിലേക്കാണ് ജോയിയെ കാണാതായതോടെ റെയിൽവേക്കെതിരെ രൂക്ഷമായ വിമർശനമായി കോർപ്പറേഷൻ മേയർ തന്നെ പിന്നീട് രംഗത്തെത്തി എന്നാൽ മാലിന്യ നീക്കം റെയിൽവേടെ മാത്രം ചുമലിൽ വെക്കാൻ മന്ത്രി റോഷി അഗസ്റ്റൻ തയ്യാറായില്ല കൂട്ടുത്തരവാദിത്തമാണ് റോഷി മുന്നോട്ട് വെക്കുന്നത് കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ സൗകര്യമില്ലെന്ന ഗുരുതര ആരോപണം മേയർ ഉന്നയിച്ചു ഇതിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗൗരവമായി ആലോചിക്കണമെന്ന് മാര്യ രാജേന്ദ്രൻ പറഞ്ഞു പാലാ തവണയായി കോടികളുടെ പദ്ധതി ആമയടഞ്ചാലെ മാലിന്യ നീക്കത്തിനായി മാറ്റിവച്ചെങ്കിലും ഈ തോട് എല്ലാവരുടെയും മാലിന്യം പേരി തിരുവനന്തപുരം നഗര മധ്യത്തിലൂടെ ഒഴുകുകയാണ് ഇപ്പോഴും തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർവ്വചനത്തിലും സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും വൻ വീഴ്ചയാണ് സംഭവിച്ചത് ഓപ്പറേഷൻ ആണതയുടെ തുടർ നടപടികളിലും വകുപ്പ് ഏകോപന തലത്തിലും ഉണ്ടായ പാളിച്ചകൾക്ക് പുറമെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിലെത്തിയ തുകയിൽ നാലിൽ ഒന്നു പോലും കോർപ്പറേഷൻ ചിലവഴിച്ചിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുക്കും നവകേരള പദ്ധതിയും ഇല്ല പാർവതി പുത്തനാറിന്റെയും ആമയഴിഞ്ചാൻ തോടിന്റെയും പേരില്ല ആമയഴിഞ്ചാൻ തോട് ആകെ പന്ത്രണ്ട് കിലോമീറ്ററാണുള്ളത് റെയിൽവേ ഭൂമിയിലൂടെ കടന്നുപോകുന്നതും നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമാണ് ട്രാപ്പ് വെച്ചും പത്താൾ പൊക്കത്തിൽ ഇരുമ്പ് വല വെച്ചും മാലിന്യ നിക്ഷേപം തടയുന്നുണ്ടെന്നും ടണലിലേക്ക് ഒഴുകിയെത്തുന്നത് അത്രയും നഗരമാലിന്യങ്ങളാണെന്നും റെയിൽവേ പറയുന്നു ടണലിന് മുൻപും ടണൽ കടന്നു പോയ ശേഷവും തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിന് ആര് ഉത്തരവാദി എന്ന ചോദ്യത്തിനാണ് സർക്കാരും കോർപ്പറേഷനും മറുപടി പറയേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്ത റെയിൽവേ ടണൽ കടന്നു പോകുന്ന നഗരപ്രദേശത്തു നിന്നും മാത്രം കോരി മാറ്റിയത് എഴുന്നൂറ് ടൺ മാലിന്യമാണ് തുടർ നിക്ഷേപം നടക്കാതിരിക്കാൻ തോടിനെ ക്യാമറ വെച്ചു അൻപത്തിനാല് ലക്ഷം ചെലവാക്കി സ്ഥാപിച്ച മുപ്പത്തിയേഴ് ക്യാമറകൾ പേരിനൊന്നു കാണാൻ പോലും ആയില്ല എന്നതാണ് വസ്തുത മേജർ ഇറിഗേഷൻ നഗരസഭ റെയിൽവേ തുടങ്ങി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് ഒരു നടപടിയും നിലവിലില്ല നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം വകയിരുത്തിയത് എട്ട് ദശാംശം എട്ട് കോടി രൂപയാണ് അതിൽ കോർപ്പറേഷൻ ചെലവഴിച്ചത് രണ്ട് ദശാംശം ആറ് അഞ്ചു കോടി മാത്രം തെളിനീരൊഴുക്കും നവകേരളം എന്ന പേരിൽ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കുന്നതിന് ശുചിത്വ മിഷൻ ഫണ്ട് ചെലവഴിച്ചില്ല പാർവതി പുത്തനാർ ആമയഴിഞ്ചൻ തോടെ എന്നിവ മാലിന്യമുക്തമാക്കുന്നതിന് നിലവിൽ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച പദ്ധതികളൊന്നും ഏറ്റെടുത്തിട്ടില്ല న్యూస్ డెస్క్ మలయాళీ వార్త